ഇന്ത്യൻ മാർഷൽ കളരി മർമ്മ ഗുരുത്തിൽ കന്നഡ മാഷാണ് ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ മർമ്മങ്ങൾ ചെയ്യണമെന്നില്ല വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കാൻ പോകുന്നത് അടുത്ത മുറ കാണിക്കാൻ പോകുന്നത് എതിരാളി രണ്ട് കൈകൾ കൊണ്ടും നമ്മുടെ കഴുത്തിനെ പിടിച്ച് അമർത്തി അതിൽ നമുക്ക് എങ്ങനെയാണ് ഇയാളെ കീഴ്പ്പെടുത്താൻ പറ്റുക വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഒരു കൈ താഴെ പിടിക്കുക ഇയാളെ തെറിപ്പിക്കുകയാണ് കൈകൾ രണ്ട് പൂട്ടിക്കളയുക അല്ലെ താഴെ താഴെ കിടന്ന് വട്ടം ചുറ്റും ദാ വൺ ടു ഇങ്ങനെയാണ് ഇവിടെയാണ് കൂട്ടുന്നത് കേട്ടോ ഇതിനെ പിടിക്കുന്നത് ഒരേപോലെ വേണേ ഈ കൈ എടുത്തിട്ട് നേരെ കണ്ടോ ദാ പോയി കൈ മറിയണ്ട എപ്പോഴേ രണ്ട് കൈ കൊണ്ട് പിടിക്കുമ്പോൾ നമ്മുടെ ഇടത് കൈ താഴെ കൂടി എടുത്ത് അദ്ദേഹത്തിൻ്റെ മണിബന്ധത്തിൽ പിടിക്കുക രണ്ടാമത്തെ കൈ മുകളിൽ കൂടി എടുക്കുക മുകളിൽ കൂടി എടുത്ത് അടുത്ത കൈയുടെ മണിബന്ധത്തിൽ പിടിക്കുക അപ്പോൾ ഒരു കൈ താഴെ കൂടി ഒരു കൈ മുകളിൽ കൂടിയാണ് ഇനി മുകളിൽ കൂടി വെച്ച് എടുത്തിരിക്കുന്ന കൈ ചേർത്തെടുത്ത് നേരെ കയറ്റി വയ്ക്കുക ഇവിടെയല്ല വയ്ക്കുന്നത് ഇവിടെ വെച്ച വിജയിക്കാൻ കയറ്റി വയ്ക്കുക അതായത് ഈ കൈ മടക്കിൻ്റെ ഉള്ളിൽ ഇയാളുടെ കൈ വരണം കൈ മടക്കിനുള്ളിൽ എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഈസി ഇനി ഈ കൈ മടക്കിയ ഉണ്ടോ ഇത് ഇതിൽ മാത്രം ബലം പ്രയോഗിച്ചു ഇത് മാത്രം ബലം പ്രയോഗിച്ചാൽ മതി ഈ എതിരാളി ശരിക്ക് മലർന്നു കേട്ടോ മലർന്നു ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കളരിമുറയിൽ പുറയിൽ നിന്നും ഒരു എതിരാളി വന്ന് കഴുത്തിനെ പിടിച്ചാൽ ഇയാളെ കീഴ്പ്പെടുത്തും മുൻപ് ചെയ്ത അതേ വിദ്യ തന്നെ ചെയ്യാം പക്ഷേ നമ്മുടെ ഒരു കൈ ഒന്ന് മലർത്തി പിടിച്ചാൽ ഏറ്റവും ബെസ്റ്റായി ഒരു കൈ കണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വേണം പിടിക്കാൻ ഈ കൈ മറ്റേത് ഇങ്ങനെയാണ് പിടിച്ചുകൊണ്ടിരുന്നത് ഇത് ഈ കൈ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചാലുള്ള ഗുണം എന്നാ വെച്ചാൽ നമുക്ക് പ്രസ് ചെയ്യാനുള്ള പവർ കൂടുതലായിട്ട് കിട്ടും നോക്കി ഇവിടുന്ന് പൊക്കിയെടുത്തു നമ്മളൊന്ന് തിരിയാണ് കണ്ടോ തിരിഞ്ഞു പൊക്കിയെടുത്തു ഈ കൈ പിടിച്ചിരിക്കുന്നുണ്ടോ മറ്റേ പിടിച്ചാൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഈ തിരിച്ച് പിടിച്ചുകൊണ്ട് നമുക്ക് പവറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പുറയിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ് രണ്ട് കൈകളൊന്നും കഴുത്തിനെ പിടിച്ചു ഒരു കൈ ഇത് കറക്റ്റാണ് ഇതിങ്ങനെ ഈ കൈ നമ്മൾ തിരിച്ച് പിടിക്കണം ഈ ആൾ ഇപ്പുറത്തേക്കാണ് വരുന്നെങ്കിൽ ഈ കൈ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇത് ഇങ്ങനെ പിടിക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് ഇയാളെ മറിച്ചിടാൻ പോകുന്നത് അപ്പോൾ ഈ കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചാൽ തിരിച്ച് ഈ കൈ എടുത്ത് തിരിച്ചെടുത്തിട്ട് മറിച്ചിടണം എതിരാളി രണ്ട് കൈകൾ ഉപയോഗിച്ച് നമ്മുടെ കഴുത്തിനെ പിടിക്കുമ്പോൾ നമ്മൾ ഏത് കൈ വേണേലും എടുക്കാം പക്ഷേ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് വലത് കൈയാണ് വലത് കൈ ഉയർത്തി തിരിഞ്ഞാൽ ഈ രണ്ട് കൈയും എൻ്റെ കൈകൾക്കുള്ളിൽ അമർന്നു പിന്നെ ഇവിടെയുള്ള മർമ്മസ്ഥാനം ഒറ്റയിടിയാണ് ഇവിടെ കൊടുക്കുന്നത് ഈ ഇടിയിൽ എതിരാളിക്ക് ആറാം വാരിക്കാണ് ഇടി വരുന്നതെങ്കിൽ എതിരാളി ടയേർഡായി അപ്പോൾ താഴെ പോവും ആറാം വാരി എന്ന് വെച്ചാൽ ഇളവാരിയാണ് ശരീരത്തിലെ തലമുറകൾക്ക് മുമ്പ് പറയും ആറാം വാരി എന്ന് പറയും പക്ഷേ അത് ഇളവാരിയാണ് ഇളവാരി പെട്ടെന്ന് പൊട്ടിപ്പോവും അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന വാരിയെല്ലാം അടുത്ത മുറ പിന്നിൽ നിന്ന് ഒരാൾ അക്രമി വന്ന് നമ്മുടെ രണ്ട് കൈകൾക്കുള്ളിലൂടെ കയറ്റി കഴുത്ത് പൂട്ടിയാൽ അയാളെ കീഴ്പ്പെടുത്തി നമുക്ക് രക്ഷപ്പെട്ട് പോരാനുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അവൾ നിൽക്കുന്നു പുറയിൽ എതിരാളി വരുന്നു പ്രതീക്ഷിക്കാതെ കൈകൾക്ക് ഉള്ളി എൻ്റെ ഉള്ളിലൂടെ എടുത്ത് കഴുത്ത് പൂട്ടി നേരിക്കുന്നു ഈ സമയത്ത് നമുക്ക് നമ്മുടെ കൈകൾ രണ്ടും ഫ്രീ ആണ് പക്ഷേ ഇരട്ടി വലത്തോടൊന്നും നോക്കണ്ട ഈ വിരലുകൾ അകത്തി വയ്ക്കുക നേരെ കണ്ണിലേക്ക് കുത്തുക അതാണ് അതിൽ നമുക്ക് രക്ഷപ്പെട്ട് പോരാനുള്ള മാർഗ്ഗം അതാണ് ഏറ്റവും നല്ല അഭ്യാസം എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും അവൻ്റെ കണ്ണിലും മൂതിലൊക്കെ വിരലുകൾ കയറുമ്പോൾ തനിയെ വിട്ട് പുറത്തു പോകും അടുത്തത് നമ്മൾ അക്രമി നമ്മുടെ കുത്തിന് പിടിച്ചാൽ കുത്തിന് പിടിച്ച് വിരലിറക്കുന്ന പണികളൊക്കെ പണ്ട് പോലീസ് ഓഫീസേഴ്സൊക്കെ ചെയ്തിരുന്നതാണ് വിരലിറക്കുന്ന പുക്കിളിലാണ് അവിടെ മർമ്മങ്ങൾ വേറെയാണ് മർമ്മം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ ശരീരത്തിലെ രക്തമർമ്മം ആ മർമ്മത്തിൽ അവർ വിരലിറക്കിയാൽ അധിക ദിവസം ഭൂമിയിലുണ്ടാവില്ല പക്ഷേ അങ്ങനെയുള്ള മർമ്മങ്ങൾ ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഇന്നും പോയിരിക്കുന്നു പക്ഷേ ആ മർമ്മങ്ങളാണ് അന്ന് അവർ ഉപയോഗിച്ചിരുന്ന അതിൻ്റെ പേര് രക്തമർമ്മം പുക്കളിൽ വിരലിറക്കുക ഇതിൽ വിരലിറക്കുന്നില്ല എതിരാളി കുത്തിനെ പിടിച്ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ ഇതിൽ നമ്മൾ നോക്കി ഇതിൽ ഈ കൈകൾ കോർത്ത് വയ്ക്കുക ഈ ഇവിടം ഈ വിരലുകളെല്ലാം ഈ എല്ലുകളെല്ലാം പൊട്ടിപ്പോവുക അത്ര എത്ര ബലത്തിൽ പ്രയോഗിക്കണം അത്രയും പ്രയാസം അവനാണ് ഉണ്ടാവുക നമ്മൾ കൈകൾ ഇങ്ങനെയാണ് കോർത്ത് പിടിക്കുന്നത് കോർത്ത് പിടിച്ച് അടിയിൽ വരുത്തണം നേരെ നോക്കി ഇത്
ഈ കൈയുടെ ഇവിടെ ചെറുവിരലിൻ്റെ ഭാഗത്തായിരിക്കും. ആ കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ, ഈ കൈ കൊണ്ടാണ് പിടിക്കുന്നെങ്കിൽ ഇവിടെയാണ് ഇടേണ്ടത്. ഇവിടെ ഈ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഈ വശത്ത് വേണം നമ്മുടെ, ഇതായത് നോക്കിയാൽ കറക്റ്റായിട്ട് നോക്കും ഉണ്ടോ. ഇതാ ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി ഒന്ന് അമർത്തിയാൽ ഒരു രക്ഷയില്ല, ഈ കൈ പൊളിഞ്ഞു പോവുകയേ ഉള്ളൂ. ഇത് ഒരാളല്ല, മൂന്നാൾ വരെ എന്നെ പിടിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഈസി ആയിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ പിടിച്ച് കളിക്കുന്നുണ്ട്. അത് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പല ആൾക്കാരും ഈ ഇതേപോലെ പഠിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നേരെ പിടിക്കുന്നു, മറിക്കുന്നു, ഇത് ആ എതിരാളി ശക്തി പ്രയോഗിച്ച് ശക്തി പ്രയോഗിച്ച് നല്ലൊരു വിലയായിട്ട് പിടിക്കുക, പോവില്ല. അതേസമയം എത്ര ശക്തനാണേലും ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകരുത്. അതാണ് അതിൻ്റെ വിജയിക്കാനുള്ളത്. ശരീരത്തിൽ നിന്ന് പോകാതെ ചേർത്ത് വെച്ചിട്ട് മറിച്ചാൽ കൈ പോയത് തന്നെ. നമ്മുടെ എതിരാളി വന്ന് ഒരു കൈക്ക് ഒറ്റ അദ്ദേഹത്തിൻ്റെ ഒരു കൈ കൊണ്ട് പിടിച്ചാൽ ഇതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുക? അപ്പോൾ ഓക്കെ, ഈ ഒരു വിരൽ ഒളിച്ചെടുക്കാം, എന്നെ ഒന്ന് പിടിക്കുന്നു. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ, ഇതാ പിടിക്കുന്നു. അതായത് ഇവിടെ ഈ ഒരു വിരൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തത്. ഈ പക്ഷേ ഇങ്ങോട്ട് പിടിച്ചാൽ കിട്ടില്ല. അതേസമയം ഈ വിരലിൻ്റെ ഗ്യാപ്പ് കൈ ഒന്ന് തിരിക്കുന്നു, ഇതിലൂടെ പൊക്കിയെടുക്കുന്നു. ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്, പക്ഷേ രണ്ട് കൈ ചേർത്ത് പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ഇതുപോലെ പിടിച്ചാലും എടുക്കുന്നുണ്ട്. ഇതുപോലെ അകത്തി പിടിച്ചാൽ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം ഉണ്ടോ. ഇതുപോലെ പിടിച്ചാലാണ് ഈ കൈ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ച്. നമ്മുടെ നാഗ വലിയ വലിയ നാഗത് വലിയ അത് വന്നാൽ ഒരു രക്ഷയില്ല, എപ്പോഴും മേൽപോട്ട് പൊക്കിയാലും കിട്ടിയില്ല. അതേസമയം ഈ കൈകളിൽ വിരൽ ഇപ്പുറം അപ്പുറയാണെങ്കിൽ ഇത് കിട്ടും. കടന്നു പോയാൽ കിട്ടിയില്ല. ഈ പിടുത്തം പിടിക്കുക എന്നുള്ളതല്ലാണ്ട് കൈ വലിച്ചെടുക്കാനേ പറ്റില്ല. അടുത്തതായി ഒരു പ്രധാനപ്പെട്ട പിടുത്തമാണ്, ആണുങ്ങളെ മാത്രമാണ് ഈ പിടുത്തത്തിൽ അവരിരുത്താൻ പറ്റുള്ളൂ. അവരുടെ മണി ബന്ധം, മണി മൂന്ന് തരിമർമ്മം എന്ന് പറഞ്ഞ മർമ്മ സാധനമാണ്. പക്ഷേ മണിയും ലിംഗം മൊത്തം ഇവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. കൈ ഇങ്ങനെയാണ് പിടിക്കുന്നത്, നേരെ പിടിക്കല്ല, കൈ കോർത്ത് ഉള്ളിലേക്ക് കയറ്റി ഇത് കരാട്ടയിലേക്ക് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ ബ്ലോക്ക് ഉള്ളിലേക്ക് കയറ്റിയാൽ മണികൾ രണ്ടും ലിംഗവും എല്ലാം നമ്മുടെ കയ്യിൽ വെച്ച് അമർത്തി കളയാണ്. ആ പിടുത്തം ഇട ഇത് നമ്മുടെ സർവ ഇതും, അതായത് സർവം നാടി ഞരമ്പോഴും തളർന്നു പോയിരിക്കും. ആ സമയത്ത് വളരെ പെട്ടെന്ന് ഇവനെ കൊണ്ട് പിടിക്കണമെങ്കിൽ രണ്ട് വിരലുകൾ അകറ്റി പിടിച്ചുക, നേരെ കണ്ണിലേക്ക് കയറ്റുക. ഈ വിരൽ അടിയിൽ കൊടുത്ത് ഈ കണ്ണിൽ കയറ്റിയാൽ തന്നെ വിട്ടുപോകും, കണ്ണിൽ കുത്തി രക്ഷയപ്പെടും. അല്ല ഇനി കണ്ണിൽ കുത്തണ്ട, ഇനി അവൻ്റെ കണ്ണ് കളയണ്ടെന്ന വഴിയില്ലെങ്കിൽ ഇപ്പം നോക്കി കൈ ഇങ്ങനെ ഒന്ന് പിടിക്കുക, മൂക്കിൽ മൊത്തം ഒരടി അടിക്കുക. മൂക്ക് മൊത്തം വരെ ഈ മൂന്ന് മർമ്മസാധനങ്ങൾ ഞാൻ മുൻപ് കാണിച്ചു തന്നിരിക്കുന്നുണ്ട്. സവനി, സനു, നാസി, മൂന്ന് മർമ്മങ്ങളെ അടിച്ച് ഒരൊറ്റ അടിക്ക് പൊട്ടിയാൽ മൂക്കിൽ നിന്ന് രക്തമൊഴുകി ആൾ സെക്കൻഡ് കൊണ്ട് വിട്ടുപോകും. അതിൽ ആ വിദ്യ ഉപയോഗിക്കാം. പക്ഷെ അതിൽ രക്തം വരും. രക്തം വരുമ്പോൾ ആകെ പ്രശ്നമാകും, ആ പ്രശ്നങ്ങൾ വലുതാകും. അതേസമയം നമ്മുടെ കണ്ണിലേക്കൊന്ന് കുത്തിയാൽ അവൻ കണ്ണ് പോകുന്നവരെ നിൽക്കുകയില്ല, കണ്ണിലേക്ക് വരൽ വരുമ്പോൾ തന്നെ അവൻ വിട്ടുപോകും.